പ്രിയപ്പെട്ടവരെ, സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ് അവസരങ്ങളാണുള്ളത്. ആ സ്കോളർഷിപ്പുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്, അതിൽ പാർട്ടുകളായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 5 പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളാണ്. മറ്റുള്ള പാർട്ടുകളിൽ മറ്റുള്ള സ്കോളർഷിപ്പുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുകയും സ്കോളർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരം വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുവാൻ പോകുന്ന സ്കോളർഷിപ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡാണ്. ഇതൊരു സ്കോളർഷിപ്പിനേക്കാൾ ഉപരി ഒരു അവാർഡായിട്ടാണ് ഇത് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റിലൂടെയാണ് നമ്മൾ സ്കോളർഷിപ്പിന് വേണ്ട അപേക്ഷകൾ നൽകേണ്ടത്. പ്ലീസ്, ഈ പറയുന്ന നമ്മൾ പറയുന്ന എല്ലാ സ്കോളർഷിപ്പിൻ്റെയും സൈറ്റ് അഡ്രസ്സ് നമ്മുടെ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ സ്കോളർഷിപ്പ് സൈറ്റിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് സൈറ്റ് ഉണ്ടാവുക. ഈ സൈറ്റിൽ നിങ്ങൾക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വശത്തായിട്ട് അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും അതുപോലത്തെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടി പറ്റും. ഈ വർഷത്തെ സ്കോളർഷിപ്പ് വിളിച്ചിട്ടില്ല. വിളിക്കുന്ന മുറയ്ക്ക് നമ്മൾ ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അപ്ലൈ ഓൺലൈൻ നിന്നുള്ള ലിങ്ക് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ സൈറ്റ് അഡ്രസ്സ്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാൻ പറ്റുക എന്നുള്ളത് നോക്കാം. പ്ലസ് ടു അതല്ലെങ്കിൽ VHSEയിൽ ഫുൾ A+ ലഭിച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയാകണം. സ്കോളർഷിപ്പ് അവാർഡായി ലഭിക്കുന്നത് 10,000 രൂപയാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഓൺലൈനായി നൽകിയതിന് ശേഷം ഈ അപേക്ഷ പ്രിൻ്റൗട്ട് നിങ്ങൾ ഏൽപ്പിക്കേണ്ടത് നിങ്ങൾ പ്ലസ് ടു പഠിച്ച സ്കൂളിലാണ്. അതല്ലാതെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജിലല്ല, നിങ്ങൾ പ്ലസ് ടു പഠിച്ച സ്കൂളിലാണ് ഇതിനുള്ള അപേക്ഷ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പ്ലസ് ടു കഴിഞ്ഞ് പിള്ളേർ പ്ലസ് ലഭിച്ച ഏതൊരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്കും ഈ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. വളരെയധികം ആകർഷണീയവും പ്രധാനപ്പെട്ടതുമായ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പാണ് രണ്ടാമത്തെ സ്കോളർഷിപ്പായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്കോളർഷിപ്പ് ആകർഷണീയമാകുന്നത് ഇതിൽ നൽകുന്ന തുകയോടുകൂടിയാണ്. നല്ല തുകയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് നൽകുന്നത്. ഇത് കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. സ്കോളർഷിപ്പ് നൽകേണ്ട സൈറ്റ് അഡ്രസ്സ് ഇതാണ്. ഇവിടെ നമ്മൾക്ക് ഇതിനുള്ള ലിങ്ക് ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഈ വർഷത്തെ ലിങ്ക് വന്നിട്ടില്ല. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുക എന്ന് നോക്കാം. റെഗുലർ ഡിഗ്രി കോഴ്സുകൾക്ക് ഈ വർഷം 1-ാം വർഷമായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരള സർക്കാരാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ ആദ്യ വർഷം 12,000 രൂപയും 2-ാം വർഷം 18,000 രൂപയും 3-ാം വർഷം 24,000 രൂപയും ലഭിക്കും. അതുപോലെ തന്നെ തുടർന്ന് PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യത്തെ വർഷം 40,000 രൂപയും 2-ാമത്തെ വർഷം 60,000 രൂപയും ഇത് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തുകയാണ് ഈ സ്കോളർഷിപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാന പരിധിയില്ല. ഏത് വിദ്യാർത്ഥികൾക്കും അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ലഭിക്കാറില്ല. അതിൽ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കാറുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. മൂന്നാമതായിട്ട് ഞാൻ പറയുവാൻ പോകുന്ന സ്കോളർഷിപ്പ് കിഷോർ വൈജാനിക് പ്രോത്സാഹൻ യോജന എന്നുള്ള സ്കോളർഷിപ്പാണ്. KVPY എന്ന് പറയും.
അപ്പോൾ ഈ സ്കോളർഷിപ്പിൽ നൽകേണ്ട വെബ്സൈറ്റാണ് ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് ആക്റ്റീവ് ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നൽകുവാൻ സാധിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത, ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ കൊടുത്ത് എക്സാം എഴുതിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതി അതിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് KVPY സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ പ്ലസ് വൺ, ഇനി ആർക്കൊക്കെ എക്സാം എഴുതാമെന്ന് നോക്കാം. പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതല്ലെങ്കിൽ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ഈ ഒരു എക്സാം എഴുതിക്കൊണ്ട് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സയൻസ് ഡിഗ്രി പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും 5000 രൂപയും PG പഠിക്കുമ്പോൾ ഓരോ മാസവും 7000 രൂപയും സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുകയും ചെയ്യും. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാന പരിധി ഇല്ല. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഒരു എക്സാം എഴുതിക്കൊണ്ട് ആ എക്സാം ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. നാലാമതായി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മദർ തെരേസ സ്കോളർഷിപ്പ് കുറിച്ചാണ്. ഇത് DC സ്കോളർഷിപ്പ് സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത്. ആ സൈറ്റ് അഡ്രസ്സ് ഇങ്ങനെയാണ്. അവിടെ നിങ്ങൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വശത്തായിട്ട് അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപേക്ഷകൾ നൽകേണ്ടത്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക്, അതുപോലെ തന്നെ റിന്യൂവൽ ലിങ്ക്, ഇത്തരം കാര്യങ്ങൾ കാണാം. അപ്പോൾ ആ ലിങ്ക് ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രീൻ കളറിൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. ഇത് DC സ്കോളർഷിപ്പ് സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പ് നൽകുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. നേഴ്സിംഗ് ഡിപ്ലോമ അതല്ലെങ്കിൽ മറ്റു ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗക്കാർക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത്. അവർ നേഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റു ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. അവർക്ക് 10000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. വാർഷിക കുടുംബ വാർഷിക വരുമാന പരിധി എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. അതിന് താഴെ വരുമാന പരിധിയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക്, മതന്യൂനപക്ഷത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത് സ്കോളർഷിപ്പായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പാണ്. ഇത് DC സ്കോളർഷിപ്പ് സൈറ്റിലൂടെ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇതിനുള്ള അപേക്ഷകളും നൽകേണ്ടത്. സ്കോളർഷിപ്പ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. അവിടെ ആ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വശത്തായിട്ട് നിങ്ങളോട് ഈ പറയുന്ന ഡേറ്റുകളും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷനും, അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കും ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷകൾ നൽകേണ്ടത്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് നോക്കാം. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ വർഷം ബിരുദത്തിന്, ഒന്നാം വർഷ ബിരുദത്തിന് ചേർന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് വേണ്ട അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവർ ഒരു കണ്ടീഷനുണ്ട്, BPL കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 10000 രൂപയാണ് ഓരോ വർഷവും സ്കോളർഷിപ്പ് തുകയായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട BPL കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 5 സ്കോളർഷിപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.